Kerala through the ages എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലാണ് നമ്മളിവിടെ ഇന്ന് ഈ ഡിസ്കഷൻ നടക്കുന്നത്. ഇതിനകത്ത് കേരളത്തിലെ വളരെ പ്രശസ്തരായ ചരിത്രകാരന്മാർ, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ മൂന്ന് പേരാണ് എന്നോടൊപ്പം വീതിയിലുള്ളത്. പ്രൊഫസർ രാജൻ ഗുരുക്കൾ, പ്രൊഫസർ മൈക്കിൾ തരകൻ, പ്രൊഫസർ കെ എൻ ഗണേഷ്. വ്യക്തിപരമായിട്ട് ഞാൻ അവരെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഒരു ചെറിയ ഒരു ഇതിനൊരു ബ്രീഫായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നടത്തേണ്ടിയിരിക്കുന്നത് കൊണ്ട് എൻ്റെതായ ചില പെർസ്പെക്റ്റീവ്സിൽ ചില കാര്യങ്ങൾ പറയാൻ കഴിയും. ഒരു എൻവയോൺമെൻറ്റൽ ഹിസ്റ്റോറിയൻ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തെ കുറിച്ചുള്ള ഭാവന എങ്ങനെയാണ് ഉണ്ടാകേണ്ടതെന്നുള്ളൊരു പ്രോബ്ലം ഇവിടുണ്ട്. കേരളം എന്തായിരുന്നു, കേരളത്തിൻ്റെ ചരിത്രവും സംസ്കാരവും ഏത് രീതിയിലാണ് നാം ഇന്ന് കാണേണ്ടത്, ഇന്നത്തെ പെർസ്പെക്റ്റീവിൽ നമ്മൾ കാണേണ്ടത്, നമ്മൾ ഇന്ന് കാണുന്ന പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഈ പഴയകാല കേരളത്തെ നോക്കുമ്പോൾ എത്രമാത്രമാണ് ആ ഐഡൻറ്റിറ്റി തെളിഞ്ഞു വരുന്നത്, അതൊരു കണക്കിന് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഐഡൻറ്റിറ്റി കോൺഷ്യസ്നെസ്സിൽ നിന്നും ഉണ്ടായി വരുന്ന ഒന്നാണ് എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഓഫ് പ്രോബ്ലം, ഒരു ഗവേഷണ പ്രശ്നം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ കേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു ചെറിയ മാപ്പിൽ ഒതുങ്ങുന്ന ഒരു കേരളമാണോ എന്നുള്ളൊരു വിഷയം എൻ്റെ അകത്തുണ്ട്. കേരളത്തിൻ്റെ ഐഡൻറ്റിറ്റി, ഗ്ലോബൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അതൊരു നമ്മൾ കാണുന്ന ചെറിയ കേരള സംസ്ഥാനത്തിൻ്റെ ചെറിയൊരു മാപ്പ്, അതിനകത്ത് ഒതുങ്ങേണ്ട ഒന്നാണോ എന്നുള്ളൊരു പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ട്. കാരണം ഒരു മാപ്പിൽ നമ്മൾ കാണുന്ന കേരളം വളരെ ചെറുതാണ് എങ്കിലും മാപ്പ് ഈസ് നോട്ട് എ ടെറിറ്ററി. മാപ്പൊരു പ്രദേശത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു മിനിയേച്ചർ ഫോം മാത്രമാണ്. അതിനപ്പുറത്ത്, എത്രയോ അപ്പുറത്താണ് കേരളം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക ഇടം നിൽക്കുന്നത് എന്നുള്ള സൂചന ഞാൻ ആദ്യം തന്നെ നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. കേരള ചരിത്രത്തെ നമ്മൾ ഇന്ന് നിന്നുകൊണ്ട് നോക്കുമ്പോൾ കേരളം എന്ന് പറയുന്നത് ആ ഇടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രപരമായിട്ട് ഗുരുക്കൾ സാറൊക്കെ അതിനെക്കുറിച്ച് വളരെ പഠനം നടത്തിയിട്ടുണ്ട്. തമിഴകത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. തമിഴകത്തിൻ്റെ കൾച്ചറിനകത്ത് നിന്നുകൊണ്ടാണ് കേരളം എന്ന് പറയുന്ന ഒരു ഒരു തനിമയിലേക്ക്, കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക തനിമയിലേക്ക് വന്നു കയറുന്നത്. അത് പിന്നീട് കേരളവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ, ഒരു ഐഡൻറ്റിറ്റി ഫാക്ടർ ഉണ്ടാക്കുവാനുള്ള പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ എക്സ്ചേഞ്ചിസ്റ്റ് ഹ്യൂറിസ്റ്റിക്സ് ആണ്. ട്രേഡ്, ഹിസ്റ്ററി ഓഫ് ട്രേഡ്, വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ടും വാണിജ്യവുമായിട്ട് ബന്ധപ്പെട്ടും കേരളം എങ്ങനെയാണ് പ്രത്യേക ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ്. കൊണ്ടും കൊടുത്തും, ഇല്ലെങ്കിൽ കേരളത്തിലെ കേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കേരളത്തിൻ്റെ തുറമുഖങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഒരു പ്രധാന ഒരു ഇടങ്ങളായി മാറുന്നത്, അതിൽ നിന്നും ഒരു കൾച്ചറിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. ഫെർണാൻഡ് ബ്രോദയില് മെഡിറ്ററേനിയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകത്തിൽ പറയുന്നത് പോലെ മെഡിറ്ററേനിയനിലെ യൂറോപ്പിൽ കുന്നിൻ മുകളിൽ നിൽക്കുന്ന ഒരു ആട്ടിടയനും താഴെ പ്ലെയിൻസിനുള്ള ഒരു കർഷകനും നഗരത്തിലുള്ള ഒരു കച്ചവടക്കാരനും ഈ സാധനങ്ങളുമായി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന കപ്പിത്താനും എങ്ങനെയാണ് ഒറ്റ ത്രെഡിൽ നിൽക്കുന്നത്, ഒരു പ്രത്യേക ഒരു ടൈം സ്കെയിലിൽ അവർ നിൽക്കുന്നത് എന്നുള്ളത് കേരളത്തെക്കുറിച്ച് പോലും നമുക്കങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കും. കാരണം കേരളം അത്തരത്തിൽ കേരളത്തിനെ വളർത്തിയെടുക്കുന്നത് കേരളത്തിൻ്റെ നേരത്തെ മീറ്റിംഗിൽ പറഞ്ഞു കാണും പശ്ചിമഘട്ടവും കേരളത്തിലെ നദികളും പുഴകളും കേരളത്തിൻ്റെ ആ ഭൂപ്രകൃതവും കേരളത്തിലെ കാലാവസ്ഥയും കേരളത്തിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായിട്ട് ഒരു പാരിസ്ഥിതിക ചരിത്രകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും മുന്തി പറയാനുള്ള കാര്യം കേരളത്തിൻ്റെ കാലാവസ്ഥയാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൃഷി ജീവിതവും കൃഷി സംസ്കാരവും ബാക്കി ഫോക്ലോറും കാര്യങ്ങളും എല്ലാം ഉടലെടുത്ത് വരുന്ന ഒരു പ്രത്യേക സംസ്കാരം, അത് ഒരു പ്രത്യേക ഒരു ഐഡൻറ്റിറ്റിയാണ് കേരളത്തിന് ഉണ്ടാക്കിയെടുത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് കേരളം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഇടത്തെക്കുറിച്ച് ഒരു സ്റ്റേറ്റിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ഒരു നേഷൻ സ്റ്റേറ്റിൻ്റെ ലോജിക്കിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൻ്റെ നാം കാണുന്ന ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്, മറ്റു ഇടങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന കേരളത്തിന് എങ്ങനെയാണ് പ്രത്യേക തരത്തിലുള്ളൊരു രാഷ്ട്രീയ ഒരു നിലപാട് അല്ലെങ്കിൽ രാഷ്ട്രീയ ഒരു തനിമയുണ്ടായി എന്നുള്ള സംഗതിയിൽ, ഇതൊക്കെയാണ് ബ്രോഡ്ലി ഒരു മോഡറേറ്റർ എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുവാനായിട്ട് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഗുരുക്കന്മാരുടെ അവരുടെ പ്രഭാഷണങ്ങൾക്ക് ശേഷം തീർച്ചയായിട്ടും ചർച്ചയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗ്ലോബൽ ഐഡൻറ്റിറ്റി ഓഫ് കേരള ത്രൂ ദി ഏജസ് എന്ന വിഷയത്തിലേക്ക് ആദ്യം സംസാരിക്കുവാനായിട്ട് ഞാൻ പ്രൊഫസർ രാജൻ ഗുരുക്കൾ, നൗ പ്രസൻ്റ്ലി വൈസ് ചെയർമാൻ ഓഫ് കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ, അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു.
ഉള്ളതുകൊണ്ട് ആരെയും കാണാൻ പറ്റും, ഒന്നും ഇരുട്ടിൽ നോക്കി സംസാരിക്കുന്ന പോലെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ രണ്ട് ലൈറ്റ് ഒന്ന് കെടുത്തിയാൽ ഗ്ലോബൽ ഇപ്പൊ ആൾക്കാരെ കാണാൻ പറ്റുന്ന ഗ്ലോബൽ ഐഡന്റിറ്റി ഓഫ് കേരള എന്ന ഈ ലൈറ്റ് വലിയ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് പറഞ്ഞത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ, കാണാൻ ഒന്നും നോക്കാൻ കഴിയുന്നുണ്ട്, കണ്ണടച്ച് സംസാരിക്കുന്നുണ്ട്. മിക്കവാറും കണ്ണടച്ച് പറയേണ്ട ഒരു വിഷയവുമാണിത്, ഗ്ലോബൽ ഐഡന്റിറ്റി ഓഫ് കേരള ത്രൂ ദി ഏജസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഈ ഈ അനക്രോണിസം എന്ന് പറയുന്ന ഒരു സംഗതി ഒരു ശീലമാണ്. അത് ഒരു തരം ചരിത്രവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. പഴയകാലത്തേക്ക് പോകാൻ കഴിയാത്തതിനെയും കൊണ്ടുപോവുക എന്നുള്ള ഒരു ഒരു രീതിയുടെ ഭാഗമാണ് ഈ ഗ്ലോബൽ ഐഡൻറ്റിറ്റി ഓഫ് കേരള ത്രൂ ദി ഏജസ്. കേരളം ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിക്കുന്നത് യഥാർത്ഥത്തിൽ ബയോഡൈവേഴ്സിറ്റി വേൾഡ് സർവേയുടെ ഭാഗമായിട്ടാണ്. അപ്പം അതിൽ 18-ാം ഷെഡ്യൂളിൽ ബി ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്, അങ്ങനെയാണ് കേരളം മാർക്ക് ചെയ്യപ്പെടുന്നത്. ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്ന ഇക്കോ സിസ്റ്റം, ഒരു ലാൻഡ്സ്കേപ്പ് ഇക്കോ സിസ്റ്റം എത്രത്തോളം ബയോഡൈവേഴ്സിറ്റി റിച്ച്നെസ് ഉള്ള ഒരു പ്രദേശമാണ് എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. ഇനി അത് തന്നെ ലോകം വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ച ഒരു രീതിയും ആണ്. അതായത് ഈ 18B ഷെഡ്യൂൾ റെഡ് സ്പോട്ട് ഹോട്ട് സ്പോട്ട് ഇക്കോ സിസ്റ്റം അതൊരു ത്രെട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആണ്. അങ്ങനെ റെഡായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു ത്രെട്ട് നേരിടുന്ന ലാൻഡ്സ്കേപ്പ് എന്ന അർത്ഥത്തിൽ. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അതിന് മറ്റ് പല രീതിയിലും വ്യാഖ്യാനങ്ങളും ഒക്കെയുണ്ട്. യൂറോപ്പും പിന്നെ അമേരിക്കയും ഒക്കെ ഇത്തരം ഇക്കോളജിക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ നശിപ്പിച്ചതിന് ശേഷം കേരളത്തെ ചുമന്ന അടയാളം കൊണ്ട് കൂടുതൽ ജാഗ്രത വേണ്ട പ്രദേശം എന്ന് പ്രസ്താവിക്കാൻ ഇവരാരാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ. എന്നാൽ പോലും അത് പാരിസ്ഥിതിക നീതിയുടെ അടിസ്ഥാനത്തിലും സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനത്തിലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഭൂപ്രദേശം ആണ്. ഒന്ന്, ആദിവാസികളിൽ 90% ഡോക്ടർ കുഞ്ഞാമൻ്റെ ഭാഷയെ പറഞ്ഞാൽ പ്രോളിറ്റേറിയനൈസ് ചെയ്തിട്ടുള്ള പ്രദേശം, പൊതുവേ പറഞ്ഞാൽ മാർജിനലൈസ്ഡ് ഗ്രൂപ്പാക്കി മാറ്റിയിട്ടുള്ള പ്രദേശം. അങ്ങനെ ഒരു എത്നിക് ഗ്രൂപ്പിന് അതിൻ്റെ ഓട്ടോണമിയോടുകൂടി നിലനിൽക്കാൻ ഉള്ള ഒരു അവകാശമൊക്കെ ഇല്ലാതാക്കുകയും അവരുടെ ഇടങ്ങളെ
പല നിയമങ്ങൾ കൊണ്ട് നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായി. പിന്നെ സാമ്പത്തികമായി വികസിച്ച ആൾക്കാരുടെ അഭിസംക്രമണം അവരുടെ പാർശ്വവൽക്കരണത്തെ ഒന്നുകൂടി രൂക്ഷമാക്കി. ആ രീതി നോക്കിയാൽ ശരിക്ക് ഒരു റൊമാൻറ്റിക് രീതി പറയല്ല, ചെറിയ ചെറിയ ട്രൈബൽ റിപ്പബ്ലിക്കുകൾ ആയിരുന്ന കാട്ടുപ്രദേശങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെയും സ്വന്തം നിലനിൽപ്പ് തന്നെ അങ്ങേയറ്റം അപകടത്തിൽ ആവുന്ന ഒരു സ്ഥിതിവിശേഷം അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗത്തിൻ്റെ പ്രദേശം. ആ അർത്ഥത്തിലാണ് സാമൂഹ്യ നീതിയുടെ കാര്യത്തിൽ അത് വളരെയധികം ശ്രദ്ധേയമായൊരു പ്രദേശമാണ്. കാരണം അത് നീതി നടപ്പാവുന്നതുകൊണ്ടല്ല, അനീതി അങ്ങേയറ്റം നിലനിൽക്കുന്ന ഒരു പ്രദേശം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ സാമൂഹ്യ നീതിയുടെ രീതി നോക്കിയാലും പാരിസ്ഥിതിക നീതിയുടെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പ്രദേശം ലോകം ചുമന്ന നിറം കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാൻ കഴിയില്ല. ഇനി നമ്മളിങ്ങനെ ഒരു വിഷയം എടുത്തിട്ട് അതിനെ ഇഷ്ടാനുസരണം വളരെ പുറകോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ, അത് ഇപ്പോൾ ടെലിവിഷൻ്റെ ചരിത്രം പറയുക, ടെലിവിഷൻ്റെ ചരിത്രം പറയുന്ന സമയത്ത് ടെലിവിഷൻ നവീന ശിലായുഗത്തിൽ എന്നും പറഞ്ഞ് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. ചിലത് ചില കാലത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അനക്രോണിസം ഇത്തരം സംഗതികളിൽ വരും. പിന്നെ മാത്രമല്ല, ഇതിൻ്റെയൊക്കെ ഉള്ളിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു വശത്ത് ഈ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയിൽ കാണുന്ന വളരെ ശക്തമായൊരു പൊളിറ്റിക്കൽ അൺകോൺഷ്യസ്, പൊളിറ്റിക്കൽ അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഒന്നുണ്ട്, രാഷ്ട്രം. ആ രാഷ്ട്രത്തിൻ്റെ മിനി പതിപ്പുകൾ ഉപയോഗിച്ചാണ് റീജിയനെയും കാണുക. ഒരു ഹോളോഗ്രാഫിക് രീതിയാണ്. ആദ്യം ആ രാഷ്ട്രത്തിൻ്റെ പൊതുവായ ഒരു ചരിത്രം പറയും. ആ ചരിത്രം അവിടെ തന്നെ മനുഷ്യനുണ്ടായി വന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് തുടങ്ങുക. അപ്പോൾ അവിടെ ആദി മുതൽക്ക് അങ്ങനെ ഇപ്പോഴുള്ള അവസ്ഥ വരെയും. എന്നാൽ ഈ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി അത് അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പുറകോട്ട് പോവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ പോലും എന്തിനേയും സുയി ജനറിസ് എന്ന രീതിയിൽ കണ്ടുകൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ പരിധിക്കകത്ത് അങ്ങ് വിവരിക്കും. അങ്ങനെ നമുക്ക് ഈ ഇന്ത്യയിലെ ആദിമ മനുഷ്യൻ, ഇന്ത്യയിലെ സ്റ്റോൺ ഏജ്, അതല്ല ഹോമിനിഡുകളുടെ തന്നെ ചില അവശിഷ്ടങ്ങൾ പല സ്ഥലത്തും കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അവരൊക്കെ ഇന്ത്യക്കാരാണ്. ആഫ്രിക്കയിൽ നിന്ന് വന്ന മനുഷ്യനാണെന്നുള്ളത് ഇന്ന് ലോകം സംശയമില്ലാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ അനാലിസിസും വൈ ക്രോംസോം സ്റ്റഡിയും ഒക്കെ വന്നോടുകൂടിയിട്ട് മനുഷ്യർ പല തരത്തിലുണ്ട്. അതിൽ ഹോമോ ഇറക്ടസ് വിഭാഗം തന്നെ കുടിയേറിയിട്ടുണ്ടായിരുന്നു, പല സ്ഥലങ്ങളിലേക്കും അവരെത്തിയിട്ടുണ്ട്. ഹോമോ സാപ്പിയൻ ആണെങ്കിൽ വളരെ അധികം പ്രദേശങ്ങളിലേക്ക് എത്തി. അതിൽ ഹോമോ സാപ്പിയൻ മാത്രമാണ് അങ്ങനെ അങ്ങോട്ട് പെറ്റു പെരുകിയത്. പിന്നെ ഇടയ്ക്ക് വെച്ച് വൻതോതിൽ മനുഷ്യർ നശിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഇന്തോനേഷ്യയിലെ ടോബ അഗ്നിപർവ്വതം പൊട്ടിയിട്ട് ഏഷ്യയുടെ തന്നെ മുക്കാൽ ഭാഗവും വോൾക്കാനിക് ആഷ് കൊണ്ട് മൂടിപ്പോയെന്നാണ് പറയുന്നത്. അതിലേതാണ്ട് 4 മീറ്റർ ഘനത്തിൽ ഇന്ത്യൻ സബ് കോണ്ടിനൻ്റ് വോൾക്കാനിക് ആഷിൻ്റെ അടിയിലായിപ്പോയി. അപ്പോൾ എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ഹോമോ ഇറക്ടസൊക്കെ അങ്ങനെ മരിച്ചു പോയിട്ടുണ്ടാവും. കുറേ വിഭാഗം ഹോമോ സാപ്പിയൻസും മരിച്ചു പോയിട്ടുണ്ടാവും. എന്നാലും വ്യാപകമായ രീതിയിൽ മനുഷ്യൻ വളർന്നു വന്നു. അത് ഹോമോ സാപ്പിയനാണ്, അത് ഇന്ത്യയിലുണ്ടായതല്ല, ആഫ്രിക്കയിൽ നിന്ന് വന്നവരാണ് എന്നൊക്കെയുള്ളത് വ്യക്തം. അതുമാത്രമല്ല, കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങോട്ട് കടന്നു വരികയും ഇവിടെയൊക്കെ തന്നെ
അവരുടെ പഴയ സംഗതിയുടെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് വികസിച്ചു വരികയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ചരിത്ര പ്രക്രിയ എന്ന നിലയ്ക്കാണെങ്കിൽ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് കാണുന്ന ഒരു ചരിത്രം, ഒരു രാഷ്ട്രം ആദ്യം, എന്നിട്ട് പിന്നെ രാഷ്ട്രത്തിൻ്റെ അകത്ത് ഉള്ള കാര്യങ്ങൾ പറയും. അതുപോലെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണലി ഓർഡൈൻഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിനെ ഉടനെ എടുക്കുക, കേരളത്തിനെ മുകളിൽ നിന്ന് നോക്കുക, താഴേക്ക് ഇങ്ങനെ. അപ്പോൾ കേരളത്തിലെ ആദിമ മനുഷ്യനാരാണ്, പിന്നെ തേ മനുഷ്യരാരാണ്. അപ്പോൾ അല്ലാതെ മനുഷ്യരുടെ പ്രയാണങ്ങളെക്കുറിച്ചോ പലതരം സംസ്കൃതികളായിട്ട് കടന്നു വന്ന മനുഷ്യരുടെ ഒരു കോമ്പസിറ്റ് കൾച്ചർ മാത്രമേ ഏത് പ്രദേശത്തും ഉള്ളൂ എന്ന സംഗതി ശ്രദ്ധിച്ചുകൊണ്ടോ അല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പുതിയ ഒരു തീം കണ്ടുപിടിച്ച് അതിനെ ഹിസ്റ്റോറിസൈസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, ഒരു വശത്ത് അത് സങ്കല്പനപരമായ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കും, മറ്റൊന്ന് കാലോചിതമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൽ നമ്മൾ കൂട്ടിച്ചേർക്കും. അനക്രോണിസം എന്ന് പറയുന്ന ഒരു സംഗതി അതിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, ഈ വിഷയം ശരിക്ക് കണ്ണടച്ചിട്ടേ പറയാൻ പറ്റൂ. ഇപ്പോൾ ലൈറ്റ് ഇട്ട സ്ഥിതിക്ക് നമ്മൾ അങ്ങനെ എന്തും പറയണ്ട തോന്നലിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ വേറൊരു സംഗതി പറയാനുള്ളത്, ഈ സ്പേസസ് കാണുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇടങ്ങളെ കുറിച്ചിട്ടുള്ള സംഗതികൾ. ഇടങ്ങൾ എങ്ങനെയാണ് പ്രധാനമായി മാറുന്നത്? സ്വന്തമായ ഇടം നഷ്ടപ്പെടുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ആളുകൾ ചില പ്രദേശങ്ങളിലെങ്കിലും ഇത് ഇന്നും അവരുടെ ഭാഷയിൽ ഉപയോഗിക്കുന്നത്. വടക്കേ മലബാറിൽ ഇനി എന്നെ ഇടങ്ങാറാക്കല്ലേ എന്നൊരു പ്രയോഗം. ഇനി എന്നെ ഇടങ്ങാറാക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ കറാട്ട ഭാഷാശാസ്ത്രത്തിൽ മാറുന്ന ഒരു സംഗതി. ഇടം കേടാക്കല്ലേ എന്നാണ് അർത്ഥം ഇടങ്ങാറാക്കല്ലേ എന്ന് പറഞ്ഞത്. ഇനി എന്നെ ഇടം കേടാക്കല്ലേ, എൻ്റെ ഇടം നീ തയ്യാറാക്കി, അതൊരു വലിയ ഇടം കേടാണ് എന്ന് പറയുന്ന ഈ ഇപ്പോൾ ഒരാളുടെ ഇടം തകരാറല്ല, വേറൊരാളായ ഇടത്തേക്ക് കടന്നുവരിക, ഇടങ്ങളെ നശിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ടാവാം. അത് ഭൗതിക വികാസത്തിൻ്റെ ഭാഗം ഏത് സാമ്പത്തിക രൂപത്തിനും വികസിക്കണമെങ്കിൽ അതിൻ്റേതായ ഇടങ്ങൾ ആവശ്യം. ആദ്യം കേരളത്തെ അടിമുടി മാറ്റിമറിച്ച ഒരു ഇൻഡസ്ട്രിയുടെ പേരാണ് നെൽകൃഷി. ഈ നെല്ല് കൃഷി ചെയ്യുന്നത് പ്രിൻസിപ്പൽ ഇൻഡസ്ട്രി ആയിട്ടുള്ള കാലത്ത് ആണ് വെള്ളക്കെട്ടുകളും ചതുപ്പുകളും ഒക്കെ ചാലുകൾ കയറി വെള്ളം വാർത്തുകളഞ്ഞും മഴ കെട്ടി വെള്ളം തടഞ്ഞു നിർത്തിയും കൃഷിക്ക് പറ്റിയ രീതിയിലേക്ക് മാറ്റിയിട്ടു. അപ്പം അങ്ങനെ വയലുകൾ എന്ന ഒരു പ്രത്യേക തരം മനുഷ്യ നിർമ്മിത പാരിസ്ഥിതിക വ്യവസ്ഥ ഉണ്ടായി. വാട്ടർ സാച്ചുറേറ്റഡായിട്ടുള്ള പ്രദേശങ്ങളിലാണ് അത് കൂട്ട്. അതിൻ്റെ ഇക്കോളജിക്കൽ സർവീസസ് എന്ന് പറയുന്നത് വളരെ അധികമാണ് എന്നൊക്കെ ഇന്നിപ്പം ഇക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ വെള്ളക്കെട്ടുകളും ചതുപ്പുകളും നിറഞ്ഞ പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കാടുകളൊക്കെ ഇപ്പോൾ കാണാം. മീൻസ് സ്വാംസ് എന്നാണ് അതിൻ്റെ പേര്. അതൊരു വളരെയധികം മൈക്രോ ബയോഡൈവേഴ്സിറ്റി പ്രാധാന്യമുള്ള സ്വാമ്പാണ് മിനിസ്റ്റിക്ക സ്വാംസ്. ഈ തരം സ്വാമ്പുകളും മാർഷിയായിട്ടുള്ള സ്ഥലങ്ങളും അങ്ങനെ നശിപ്പിച്ചുകൊണ്ടാണ് ഈ നെൽകൃഷി എന്ന് പറയുന്ന ഇൻഡസ്ട്രിയുടെ വരവ്. ഒരു ഇടത്തിൽ വരുത്തുന്ന മാറ്റമാണ്. അത്
ടൈപ്പ് ഒരുപക്ഷെ ബയോഡൈവേഴ്സിറ്റിക്ക് ഏറ്റവും വലിയ നാശമുണ്ടാക്കിയ മനുഷ്യനിർമ്മിതമായ ഭൂപ്രകൃതിയുടെ രൂപവൽക്കരണം എന്ന് പറയും. കാരണം ഈ ചതുപ്പുകളിൽ ആണ് ഒരുപാട് തരം ആമകളും പിന്നെ ചേറിൽ വളരുന്ന തരം മീനും പല ഇനത്തിൽപ്പെടുന്ന ചീങ്കണ്ണികളും അത് വലിയ മണ്ണ് മുതലകൾ മുതൽക്ക് ചെറിയ ചീങ്കണ്ണി വരെയുള്ള ജീവജാലങ്ങൾ മുഴുവൻ ഇത്രയധികം ജീവജാലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇവിടെ നവീന ശിലായുഗത്തിലേക്ക് മാറാതെ ലേറ്റ് സ്റ്റോൺ ഏജ് അതായത് നമ്മൾ മൈക്രോലിത്തിക് പീരീഡ് എന്ന് പറയും അങ്ങനെ എളുപ്പ കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളില്ല. എന്നാൽ ഉപജീവനത്തിന് വേണ്ടത്ര ഇത്തരം ചതുപ്പുകളിൽ നിന്ന് കിട്ടും. എന്തുകൊണ്ടാണ് ഈ ക്വാർട്സ് ക്രിസ്റ്റൽസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മൈക്രോലിത്തുകൾ ധാരാളമായിട്ട് കേരളത്തിൽ നിന്ന് കിട്ടാനാണ് വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണമില്ല. ഇവിടെ നവീന ശിലായുഗം എന്ന് പറയുന്ന ഒരു ഫേസ് വളരെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ലേറ്റ് സ്റ്റോൺ ഏജ് തുടരെ ദീർഘകാലത്തേക്ക് തുടരെ എന്ന് വേണം പറയാം. അതിൽ ഈ ഒരു സംഗതിയാണ് കാരണമായിട്ട് പറയാം. ഈ തരം ഇടങ്ങളിൽ ഉണ്ടായിരുന്ന മൈക്രോ ലിത്തുകളുടെ സമൂഹം അതൊരു ഒരു പ്രത്യേക ഇടമാണ്. ആ ഇടം നശിപ്പിച്ചുകൊണ്ട് നശിപ്പിക്കാൻ പാടില്ല ഞാൻ പറയുന്നില്ല, പക്ഷെ ആ ഇടങ്ങളിലേക്ക് നെൽകൃഷിയുടെ ആൾക്കാർ വന്നു. നെൽവയലുകൾ നികത്തിക്കൊണ്ടാണ് വേറൊരു ഇക്കോണമി വരുന്നത്, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ തുടക്കം കൊളോണിയൽ കാലഘട്ടത്തിൽ. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോഡ് കമ്മ്യൂണിക്കേഷനും റെയിൽ കമ്മ്യൂണിക്കേഷനും അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കുന്ന സംഗതികളും അതിൻ്റെ മാർക്കറ്റുകളും എല്ലാം കൂടി അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേരാണ് സിറ്റി. ഈ സിറ്റി എന്ന് പറയുന്ന രീതിയിൽ ഒരു സ്പേസിനെ അത് മാറ്റിയത് അതുപോലെ വീടുകളൊക്കെ ഉണ്ടാക്കി പിന്നെ സമയത്ത് അവിടെയും ഈ ഇടങ്ങളിലെ പ്രത്യേകതാണ്. സ്ത്രീകൾക്ക് പിന്നെ വടക്കേപ്പുറത്തെ പോലായത് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. കേരളത്തിൽ ഒരാറ്റങ്ങളൊന്നും മറ്റേ വെറുതെ പറയുന്നത് ഒന്ന് തൽക്കാലം ചാണകം കഴിയും വൃത്തിയാക്കിയിട്ട് വേണം ഒരു കുഞ്ഞിന് ജന്മം നൽകണമെങ്കിൽ അങ്ങനെ ഇതൊക്കെ അവരുടെ ഇടങ്ങളുടെ അനീതിയുടെ അങ്ങേ അറ്റം ചെല്ലുന്ന തരം ഇടങ്ങളുടെ നിർമ്മാണം നമുക്ക് കാണാം. അപ്പോൾ വാസ്തു വിദ്യയിൽ ഈ ഇടങ്ങളുടെ സംഗതി നോക്കിയാൽ വാസ്തുവിദ്യയല്ല അക്കാലത്തെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഇടങ്ങൾ സംഗതി. ഇപ്പം ഈ തരത്തിലൊരു വിഷയം ആണ് ചർച്ച ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അല്ലാതെ ഇതിങ്ങനെ അങ്ങോട്ട് ആഗോളവൽക്കരിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുകയാണ്. സുഹൃത്തുക്കളെ, കെ എൻ ഗണേഷ് സാർ ഇത് കഴിഞ്ഞിട്ടുണ്ട്, നാലുപേരെയാണ് നമ്മുടെ ഇത്. കെ എൻ ഗണേഷ് സാർ ഇത് കഴിഞ്ഞിട്ടുണ്ട്. പ്രൊഫസർ രാജൻ ഗുരുക്കൾ പറഞ്ഞു വെച്ചതുപോലെ ഈ ഗ്ലോബൽ വിഷൻ അബൌട്ട് കേരള എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കും എന്ന് എനിക്ക് വലിയ വിശ്വാസം പോരാ. ഒന്നാമത് എന്നു മുതലാണ് ഈ കേരളം എന്നൊരു ഒരു വിഷയം ലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്? അങ്ങനെ പെടാൻ പ്രൊഫസർ രാജനൊരു ഒരു പ്രത്യേക ഇൻസ്റ്റൻസ് പറഞ്ഞു. മറ്റ് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തെ പലരും പല കാലങ്ങളിലും ശ്രദ്ധിച്ച് കാണും കേരളമെന്ന് നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന ഈ പ്രദേശത്തെക്കുറിച്ച്. പക്ഷേ
ഈ പ്രദേശത്തിന് അതിൻ്റെതായൊരു വ്യക്തിത്വം ലോക മനസ്സിൽ ലോക മനുഷ്യ ലോകത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിൽ ഉണ്ടായത് എന്താണ് എന്നൊക്കെ അന്വേഷിക്കാൻ പോലും സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഇന്ന് താമസിക്കുന്നത്, കഴിഞ്ഞ 15 കൊല്ലമായിട്ട് താമസിക്കുന്നത് കാക്കത്തുരുത്ത് എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപിലാണ്. ചുറ്റും വേമ്പനാട്ടുകാരാണ്, വള്ളത്തിലല്ലാതെ ഇവിടെ വരാൻ പറ്റില്ല. ഈ കാക്കത്തുരുത്തിനെ കുറിച്ച് ഞങ്ങൾ കാക്കത്തുരുത്തുകാരുടെ വിശ്വാസം ഇതിൽ ലോകത്ത് ആർക്കും അറിഞ്ഞുകൂടാ. വല്ലവരും അബദ്ധത്തിന് ഇവിടെ വന്നാൽ ഞങ്ങളെ കാണും, ഞങ്ങളെ മനസ്സിലാക്കും എന്നുള്ളതല്ലാതെ ഈ പ്രദേശത്ത് ഒരു പൊതുസ്ഥാപനമോ, പഴയ ഒരു പൊതുസ്ഥാപനമുള്ളത് ഒരു ആയുർവേദ ഡിസ്പെൻസറിയാണ്, അത് അല്ലാതെ യാതൊരു ഒരു സ്കൂളോ ഒരു ആശുപത്രിയോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള ഈ കാക്കത്തുരുത്തിനെ കുറിച്ചുള്ള മിഥ്യാധാരണയിൽ ഞങ്ങളങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ സ്ഥലത്തിന് വിലയില്ല, ആർക്കും അവിടെ സ്ഥലം വേണ്ട, അങ്ങനെ ഇരിക്കുമ്പോൾ ഈ നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ, അതിൻ്റെ അവർക്കൊരു ട്രാവലേഴ്സ് മാഗസിനുണ്ട്, അവരുടെ എഡിറ്റർമാർ അവിടെ വരികയും അവർ കാക്കത്തുരുത്തിനെ ലോകത്തിലെ കാണേണ്ട 24 സ്ഥലങ്ങളിൽ, ലോകത്തിലെ ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ കാണേണ്ട 24 സ്ഥാനങ്ങളിലൊന്നായി കാക്കത്തുരുത്തിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അവരത് പ്രസിദ്ധീകരിച്ചപ്പോൾ ഞാൻ ഈ നാട്ടിലെ മാധ്യമപ്രവർത്തകരെ കൊച്ചാക്കാൻ വേണ്ടി പറയുകയല്ല, ഇവിടുത്തെ എല്ലാ പത്രങ്ങളും അത് അവതരിപ്പിക്കുകയും അതിന് ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇതെന്താണ് ഞങ്ങളുടെ നാടിനെ കുറിച്ച് ഇവർക്ക് ഇങ്ങനെ ഒരു, അവർ പറഞ്ഞത് ഇവിടുത്തെ ഈ സൺസെറ്റ് വളരെ ഭംഗിയാണ്. കന്യാകുമാരിയിലെ സൺസെറ്റിനെ കുറിച്ച് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പണ്ട് മുതൽ ചെറുപ്പം മുതലേ പറയും സൺസെറ്റ് കാണണമെങ്കിൽ കന്യാകുമാരിയിൽ പോകണം. ഇത് കന്യാകുമാരിയെയും വെല്ലുന്ന സൺസെറ്റാണ് എന്നാണ് ഈ നാഷണൽ ജിയോഗ്രഫിക്കാർ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഈ 24 സ്ഥലങ്ങളിൽ സൗത്ത് ഏഷ്യയിലെ ഏക സ്ഥലം കാക്കത്തുരുത്താണ്. പിറ്റേ ആഴ്ച മുതൽ ധാരാളം പേർ കാക്കത്തുരുത്ത് കാണാൻ വന്നവർ ഞങ്ങളുടെ നാട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എന്നോടൊക്കെ വന്ന് ചോദിച്ചു ഇവിടെ എന്താണ് കാണാനുള്ളത്. ഞാൻ പറഞ്ഞു എന്നെപ്പോലുള്ള യോഗ്യന്മാരെ കാണാം, മറ്റുള്ള പിന്നെ ആളുകളെ കാണാം, പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, കുടിക്കും, പിന്നെ കള്ളുകുടിയുണ്ട്, അത് കായലിനക്കരയാണ്. കാക്കത്തുരുത്ത് കള്ള് ഷാപ്പ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ഒരു കള്ള് ഷാപ്പുണ്ട് ഞങ്ങൾക്ക്. അങ്ങോട്ട് ആളുകളെ ഞങ്ങൾ വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കാക്കത്തുരുത്തിന് ഒരു അഡ്രസ്സായി. പക്ഷെ വരുന്നവർക്ക്, നമ്മുടെ നാട്ടുകാർക്ക് പ്രത്യേകിച്ച്, ഈ സൺസെറ്റ് അത്ര വലിയൊരു ഒരു സംഗതിയായിട്ട് അവർക്കാർക്കും തോന്നി എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു പ്രദേശത്തെ ലോകശ്രദ്ധയിൽപ്പെടുത്തിയത് തന്നെ, ശരിക്കും ലോകശ്രദ്ധയിൽപ്പെടുത്തി എന്നുവെച്ചാൽ വിദേശീയരായ ധാരാളം പേര് ഇപ്പോൾ അതേ പോകുന്ന, പണ്ടവിടെ സ്പീഡ് ബോട്ടൊന്നും നിർത്തില്ലായിരുന്നു, ഇപ്പോൾ സ്പീഡ് ബോട്ടൊക്കെ നിർത്തി കാക്കത്തുരുത്ത് കാണാനായിട്ട് തന്നെ ആളുകൾ ഇറങ്ങുന്നുണ്ട്. ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ, ഞങ്ങൾക്ക് കാര്യമായ സാമ്പത്തികമോ മറ്റു ഗുണങ്ങളോ ഉണ്ടായിട്ടില്ല. ഈ പ്രദേശത്ത് എന്തെങ്കിലും വികസനം ഇൻ കൊട്ടേഷൻ വികസനപരമായ, പിന്നെ ഒരു നാട് ആളുകൾ അറിയുന്നു എന്ന്. അപ്പോൾ ഞാൻ പേര് ചെന്ന ഇത് ഈ കാലത്ത് മാത്രം ഉണ്ടായൊരു സംഗതിയാണ്. അപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ വേറെ പ്രസിദ്ധ ചരിത്രകാരനായ പ്രൊഫസർ കേശവൻ വെളുത്താട്ടും ഞാനും കൂടി ആംസ്റ്റർഡാമിൽ ചെന്നപ്പോൾ അവരുടെ ആർക്കൈവ്സിലുള്ള മാപ്പുകൾ ഞങ്ങളെ കാണിച്ചു. ഇന്ത്യയുടെ പശ്ചിമ തീരത്തിൻ്റെ വിവിധ തരം മാപ്പുകളുണ്ട്. ആ മാപ്പുകളിൽ അന്ന് ഈ ലോകം റൗണ്ടാണെന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് കുറേ പേരൊക്കെ നീളത്തിൽ ഇങ്ങനെ വരച്ചു പോവുകയാണ്. ഇങ്ങനെ നീളത്തിൽ വരച്ചു പോയ ഒരു മാപ്പിൽ കേരളത്തിൻ്റെ ഏതാണ്ട് 3/4 ഭാഗം വരുന്ന ഒരു മാപ്പിൽ ആകപ്പാടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 3 സ്ഥലങ്ങളിലൊന്ന് ഞങ്ങളുടെ കാക്കത്തുരുത്ത്. അതെന്താണെന്ന് എനിക്ക് ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ ഒരു പിടി കിട്ടിയിട്ടില്ല.
അപ്പോൾ കാക്കത്തുരുത്തിന് എന്തോ ഒരു പ്രശസ്തി പണ്ടുണ്ടായിരുന്നു, കാണും അത് ഇല്ലാതായത്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഒരു പ്രദേശത്തിൻ്റെ വ്യക്തിത്വം ഇല്ല, പ്രദേശത്തിൻ്റെ സ്വത്വം ഇല്ല, അങ്ങനെ പറയാമോന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടേണ്ട പല വിധത്തിൽ ആയിരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു ധാരണ. മറ്റൊന്ന്, ഞാൻ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ ഒരു കുറച്ചാണ് പഠിച്ചിരുന്നു. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ ഇന്ന് വളരെ പ്രാമുഖ്യത്തിലുള്ള ഒരു ഒരു തിയറി, ജോഗ്രഫിയിൽ നിന്നും ഉയർത്തുന്നതായിട്ടൊരു ഒരു തിയറിയാണ്. ആ തിയറി അനുസരിച്ച് ഡെവലപ്മെൻറ്റൽ സർക്കിൾസ് നമുക്ക് സങ്കല്പിക്കാം. ഒരു പ്രദേശത്തിൻ്റെ വികസനം ആ പ്രദേശത്ത് കേന്ദ്രീകൃതമായിരിക്കണമെന്നില്ല. നമുക്ക് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കേന്ദ്രസ്ഥാനം നോക്കി പോകുന്നത് പോലെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെ പ്രധാന സ്ഥാനം തിരക്കിപ്പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വികസന, കേരളത്തിൻ്റെയും പശ്ചിമതീരത്തിൻ്റെ മറ്റ് ചില ഭാഗങ്ങളുടെയും വികസനത്തിൻ്റെ പ്രഭവസ്ഥാനം ഈ പിന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സെൻറ്ററിലാണ്. അവിടെ നഗരങ്ങളില്ല, അവിടെ നാടില്ല, അവിടെ പട്ടണമില്ല, ഒന്നുമില്ല. പക്ഷെ അവിടെയാണ്. അപ്പോൾ എങ്ങനെയാണ് അവിടം ഈ ഇതിൻ്റെ ഒരു പ്രഭവസ്ഥാനമാകുക എന്ന് ചോദിച്ചു വരുമ്പോൾ അന്ന് നടന്നിരുന്ന ചില കച്ചവട സംബന്ധമായിട്ടും മറ്റു വിധത്തിലുമുള്ള കൈമാറ്റങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലൊക്കെയാണ് കേരളം പോലും വികസിച്ചത് എന്നുള്ളൊരു ഒരു ഇംപ്ലിക്കേഷനാണ് ഈ ഈ തിയറിയുള്ളത്. ഇതിനെ സൂചിപ്പിക്കുന്ന ചരിത്ര ആന്ത്രോപോളജിക്കൽ തിയറികളുമുണ്ട്. 1932 എഡ്വേർഡ് ലീച്ച് എന്ന പ്രസിദ്ധനായ ആന്ത്രോപോളജിസ്റ്റ് അമേരിക്കൻ ആന്ത്രോപോളജിക്കൽ അസോസിയേഷൻ്റെ ആനുവൽ കോൺഫറൻസിൽ അവതരിപ്പിച്ച ഒരു പ്രബന്ധത്തിൽ മലബാറിലെ തീരങ്ങൾ, തുറമുഖങ്ങൾ മലബാറിൻ്റെയോ സൗത്ത് ഇന്ത്യയുടെയോ ഇന്ത്യയുടെയോ ഭാഗങ്ങളല്ല, അത് ഇന്ത്യക്ക് പുറത്തുള്ള ഏതോ ഒരു 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 ശക്തി കേന്ദ്രത്തിൻ്റെ. അപ്പോൾ ഒരു അന്തർദേശീയ തലത്തിൽ തന്നെ നമുക്ക് പണ്ടേ ഒരു അഡ്രസ് ഉണ്ടായിരുന്നു കാണാം എന്തെങ്കിലും ഏതെങ്കിലും വിധത്തിൽ. ഇതിനെ കാൾ പോളിയാനി വളരെ ശക്തിയായിട്ട് അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മലബാർ പോർട്ടുകളെക്കുറിച്ചുള്ള ഈ ഈ ഒബ്സർവേഷൻ. അപ്പോൾ കേരളത്തിൻ്റെ തന്നെ വികസനത്തിന് മറ്റൊരു, പിന്നെ കുറേ കൂടെ കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിൽ പലരും പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇന്ത്യൻ ഭാഷകളിൽ ഏറ്റവും ആദ്യമായി എഴുതിയ യാത്രാ വിവരണം പാറയമാക്കൽ തോമാ കത്തനാർ എഴുതിയ വർത്തമാന പുസ്തകം എന്ന പുസ്തകമാണെന്ന് പറയാം. ഈ വർത്തമാന പുസ്തകത്തിൽ, വർത്തമാന പുസ്തകം എഴുതുന്ന കൃത്യമായ വർഷം നമുക്കറിഞ്ഞുകൂടെങ്കിലും ഒരു യാത്രയുടെ ഇടയ്ക്ക് കണ്ട കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് എഴുതുന്നത്. ആ യാത്ര നടന്നത് 1772 മുതൽ 75 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവിടെ യാത്ര നടന്നത്. അതിനുശേഷമായിരിക്കാം ചിലപ്പോൾ അത് എഴുതിയത്. എന്തായാലും പഴയ തിരുവിതാംകൂർ സംസ്ഥാനം തന്നെ ഉണ്ടായിട്ട് അധികം നാളായിട്ടില്ല. അന്ന് ഈ പിന്നെ പറമാക്കൽ തോമാ കത്തനാർ ഇന്ത്യയുടെ ദേശീയതയെക്കുറിച്ച്, ഞാൻ അന്ന് വരെ ആ അത്രയും പഴയ ദേശീയത എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഒരു പ്രയോഗം വേറൊരിടത്തും കണ്ടിട്ടില്ല. പാർത്ഥ ചാറ്റർജിയോ മറ്റ് ആ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള മറ്റ് ചരിത്രകാരന്മാരൊന്നും ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. അദ്ദേഹം പറയുന്ന ഇതാണ്, ഇദ്ദേഹം കരിയാറ്റിൽ മൽപ്പാനും കൂടി കേരളത്തിന് പുറത്ത് നാട്ടിൽ കൂടി നടന്നൊക്കെയാണ് ഇവർ തമിഴ്നാട് ചെന്നൈ വരെ പോകുന്നത്. പോകുന്ന വഴിക്ക് വീരമാർത്താണ്ഡപുരം എന്ന് പറയുന്ന ഒരു തമിഴ് പട്ടണത്തിൽ ചെന്നപ്പോൾ, ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ രാത്രി കിടക്കാനായിട്ട് ഇവർ സാധാരണ, ഇവർ ക്രിസ്ത്യൻ പുരോഹിതന്മാരാണ്, മിഷണറിമാർക്കെതിരായിട്ട് ചില കാര്യങ്ങൾ പറയാനായിട്ട് റോമിൽ പോകാനാണ് പോകുന്നത്. ഇതൊക്കെയാണെങ്കിലും തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു പള്ളിയിൽ അഭയം തേടുകയായിരുന്നു പതിവ്. പള്ളിയിൽ അഭയം തേടിയപ്പോൾ
അവിടെ ഉണ്ടായിരുന്ന വിദേശീയരായ അവിടെ സ്വദേശിയും വിദേശിയും എന്നുള്ള പ്രയോഗം വളരെ വ്യക്തമായിട്ട് വരുന്നുണ്ട്. വിദേശിയായ പാതിരിമാർ ഞങ്ങളെ അങ്ങനെ അത്ര ഗൗരവത്തിലെടുത്തില്ല, ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമൊന്നും ചെയ്തു തന്നില്ല. പക്ഷേ അവിടുത്തെ നാട്ടുകാർ ഞങ്ങളെ കൊണ്ടുപോയി നന്നായിട്ട് ഭക്ഷണം തരികയൊക്കെ ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഇന്ന് ആലോചിക്കുകയാണ് എന്തുകൊണ്ട് ഇവർ ഞങ്ങളുടെ പേരിൽ ഇത്ര താല്പര്യമെടുത്തു. എന്നിട്ട് അതിൻ്റെ ഉത്തരവും വളരെ വ്യക്തമാണ്, നമ്മൾ ഒരു നാട്ടുകാരാണെന്നും ഇന്ത്യക്കാരാണെന്നും ഉള്ള വിശ്വാസമായിരിക്കണം അവരെ പ്രേരിപ്പിച്ചത്. ഇന്ത്യ എന്ന നമ്മുടെ മാപ്പിലുള്ള ഇന്ത്യ വരുന്നതിന് വളരെ മുമ്പാണിത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്ന് മാത്രമല്ല ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും ഒക്കെ വരുന്നതിന് വളരെ മുമ്പാണ് ഇത് ഉണ്ടായിട്ടുള്ളതെന്നുള്ളതും വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ പക്ഷേ ഒരു എതിരായിട്ടൊരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെക്കുറിച്ച് തന്നെ നമുക്കൊരു ധാരണയുണ്ടാവും. പിന്നെ നമ്മൾ ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് എന്ന് കരുതുകയല്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കണം കേരളത്തെക്കുറിച്ചുള്ള വിദേശീയരുടെ ധാരണകൾ എന്ന അർത്ഥത്തിൽ. കേരളത്തിലെ പല ഗ്രന്ഥങ്ങളും പല പഠനങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ അല്പം പൊലുപ്പും തൊങ്ങലും കൂട്ടിയിട്ടുള്ളതല്ലേ എന്നെനിക്ക് കാര്യമായ സംശയമുണ്ട്. ഒന്നാം നൂറ്റാണ്ടിലും രണ്ടാം നൂറ്റാണ്ടിലും ഒക്കെ കേരളം ഒരു വലിയ ഒരു കച്ചവട സ്ഥാനമായിരുന്നു എന്നൊക്കെയുള്ള അടിസ്ഥാന ധാരണകളൊക്കെ പല പഠനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അന്നുണ്ടായിരുന്ന കൈമാറ്റങ്ങൾ കച്ചവടത്തിൻ്റെ രീതിയിലുള്ളതായിരുന്നു എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് നമ്മളെപ്പറ്റി ഇന്ന് ഉള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതായിരിക്കാം വിദേശീയരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഈ ധാരണകളെ കുറിച്ചുള്ള വിവരണങ്ങൾ എന്നാണ് എനിക്ക്. നന്ദി പ്രൊഫസർ മൈക്കത്തരൻ സാർ. നോ പ്രൊഫസർ കെ എൻ ഗണേഷ് സാറിന് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പങ്കുവയ്ക്കാനോ വേണ്ടി. അധികം നീട്ടുന്നില്ല, രണ്ട് കാര്യങ്ങളേ പറയുന്നുള്ളൂ. ഒന്ന്, പ്രൊഫസർ രാജൻ ഗുരുക്കൾ തുടങ്ങി വെച്ചതിൽ നിന്ന് പറയുകയാണ്, ഈ ആഗോളസ്വത്വം എന്ന് പറയുന്ന പ്രയോഗം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം കേരളത്തിനെന്താണ് ആഗോളസ്വത്വം, അങ്ങനൊരു സ്വത്വത്തിൻ്റെ പ്രസക്തിയുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം മറ്റൊരു രീതിയിൽ മൈക്കിൾ സാർ ഇവിടെ തരികയുണ്ടായി. അതായത് കേരളീയർ മലയാളികൾ ഇതുവരെ ഇത്തരത്തിലുള്ള ആഗോള ബന്ധങ്ങൾ സ്വത്വം ഒക്കെ കണ്ടെത്തിയിട്ടുള്ളത് പ്രധാനപ്പെട്ട മേഖല ദൗർഭാഗ്യവശാൽ കേരളത്തിൻ്റെ ഈ സമുദ്രാനന്തര വാണിജ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള വാണിജ്യ ബന്ധങ്ങളുടെയും ഈ വാണിജ്യ ബന്ധങ്ങളുടെ ഭാഗമായിട്ട് വളർന്നു വന്നിട്ടുള്ള ചില കൊള്ള കൊടുക്ക ബന്ധങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ അത്തരത്തിലാണോ ഇങ്ങനത്തെ അന്വേഷണം നടത്തേണ്ടത്? കാരണം പുതിയ ഒരു മറ്റൊരു തരത്തിലുള്ള ഒരു കമ്പോള സമൂഹത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ കമ്പോള സമൂഹത്തിന് നീതീകരിക്കാനായിട്ട് പഴയ കമ്പോളങ്ങൾ അന്വേഷിച്ചു പോകുന്ന ഒരവസ്ഥ ഇതിൻ്റെ ഇടയിലൂടെ ഉണ്ടായി വരുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു ഒരു സ്വത്വത്തിലേക്കാണോ ചർച്ചകൾ പോകുന്നത് എന്നുള്ള ഒരു സംശയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത്. എന്ന് മാത്രമല്ല അങ്ങനെയൊരു ആഗോള സ്വത്വം എന്ന് പറയുന്നതിന് നീതീകരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നായിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ചില രൂപങ്ങൾ, ഉദാഹരണത്തിന് ഈ ലോക മലയാളികൾ എന്നൊക്കെ പറയുന്ന ആഗോള മലയാളികൾ, ലോക കേരളം എന്നൊക്കെ പറയുന്ന ചില സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ പല കാരണങ്ങൾ കൊണ്ടും നാട് വിട്ടുപോയി പല സ്ഥലങ്ങളിലും ജോലി ചെയ്യേണ്ടി വരുന്ന മനുഷ്യരെയൊക്കെ, കേരളത്തിൽ നിന്ന് പോകുന്ന മനുഷ്യരെയൊക്കെ ഒരു തരം ആഗോള രൂപത്തിൻ്റെ ഭാഗമാക്കി കണക്കാക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഇത് പറയാനുള്ള കാരണം എൻ്റെ ഒരു അടിസ്ഥാന ധാരണയനുസരിച്ചിട്ട്
ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഏകകം തന്നെ അടിസ്ഥാനപരമായിട്ടൊരു ബഹുസ്വരതയുള്ള ബഹുസാംസ്കാരികമായ ബഹുഭാഷാരൂപമുള്ള ബഹുദേശീയമായിട്ടുള്ള ഒരു രൂപമാണ്. ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്നുണ്ട്. ഇന്ത്യക്കാർ എന്ന് വിളിച്ച് മൈക്കിൾ സാർ പറഞ്ഞ പ്രയോഗം തന്നെ ഇന്ത്യക്കാരുടെ അകത്ത് തന്നെ മലയാളിയും തമിഴനും ബംഗാളിയും ഗുജറാത്തിയും ഒക്കെ ഉണ്ട്. അവർ പലരും പുറത്തു പോയിട്ടും അകത്തു വന്നിട്ടും പറയുന്നത് ബംഗാളിയും ഗുജറാത്തിയും മലയാളിയും ഒക്കെ ആയിട്ടാണ്. അങ്ങനെ പറയുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ബഹുസ്വര ബഹുദേശീയ സംസ്കാരത്തിൻ്റെ രൂപത്തിന് അല്ലേ നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്? അതോ ഏതെങ്കിലും തരത്തിലുള്ള ആഗോള സ്വത്വം കണ്ടെത്തലാണോ എന്നുള്ള ഒരു പ്രശ്നമാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു പ്രയോഗം തന്നെ, മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രയോഗം തന്നെ പലപ്പോഴും നമ്മളെ കൊണ്ടെത്തിക്കുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, എങ്ങനെയാണ് മലയാളി എന്ന് പറയുന്ന ഒരാൾ വളർന്നു വന്നത്? എങ്ങനെയാണ് മലയാളി എന്ന് പറയുന്നയാൾ ഒരുപക്ഷെ ഇത്തരത്തിൽ കടൽ വഴിയും കരവഴിയുമുള്ള കൊള്ളകൊടുക്കുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നത്? എങ്ങനെയാണ് ഒരുപക്ഷെ പുറംനാടുകളിൽ നിന്നും അകന്നാടുകളിൽ നിന്നുമൊക്കെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള സംസ്കാരവും മൊഴിവഴക്കങ്ങളും ഒക്കെ തന്നെ ഒരു മലയാളി രൂപപ്പെടുത്തിയത് എന്നുള്ളത് അന്വേഷിക്കുന്നതിന് പകരം മലയാളി തലതിരിച്ചിട്ട് അയാൾക്കൊരു ആഗോള സ്വത്വമുണ്ടോ എന്ന് അന്വേഷിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു എന്നാണ് തോന്നുന്നത്. അത് ഒരുപക്ഷെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ടതാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ള പ്രവണതകൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ബംഗാളികളും അതുപോലെ തന്നെ ഗുജറാത്തികളും അതുപോലെ തന്നെ കശ്മീരികളും ഒക്കെ തന്നെ അവസാനമായിട്ട് എത്തിച്ചേരുന്നത്, നമ്മൾ എത്തിച്ചേരുന്നത് ഇന്ത്യ അല്ലെങ്കിൽ ഹിന്ദു എന്നൊക്കെ പറയുന്ന മറ്റൊരു തരത്തിലുള്ള ഏകകത്തിൻ്റെ ഭാഗമായിട്ടാണോ വേണ്ടത് അല്ലാതിരിക്കുന്നത് എന്നൊക്കെയുള്ള രൂപത്തിൽ ചർച്ചകൾ നീങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ആഗോള സ്വത്വം വീണ്ടെടുക്കുന്നതിനൊക്കെ പ്രധാനമായിട്ട് സ്വത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിത്വമാണോ, മലയാളത്വം എന്താണ് എന്നുള്ളൊരു അന്വേഷണത്തിലേക്ക് പോകണം എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഒരുപക്ഷെ ആ തരത്തിലുള്ള മലയാളിത്വത്തിലേക്ക് നമ്മൾ ആഗോളതലത്തിലുള്ള എല്ലാ ഘടകങ്ങളും, ക്രിസ്ത്യാനിയും അതുപോലെ തന്നെ മറ്റേ മുസ്ലിമും, അത് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആൾ ക്രിസ്ത്യാനിയായിട്ട് കേരളം അറിഞ്ഞിരുന്നില്ല, നസറാണി എന്ന് പറയുന്ന മറ്റൊരു നസറീൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു പ്രദേശവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് കണ്ടിരുന്നത്. ജോനകൻ എന്ന് പറയുന്ന ഒരാളായിട്ടാണ് ഇവിടെ കണ്ടിരുന്നത്. ജോനകനും ജോനക മാപ്പിളയും ഒക്കെ ആയിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ കൊങ്ങിണിയുണ്ട്, കേരളത്തിൽ ചെട്ടിയുണ്ട്, കോമട്ടിയുണ്ട്, അതുപോലെ തന്നെ ദേവങ്കനുണ്ട്, പലതരത്തിലുള്ള ചാലിയനുണ്ട്, പത്മശാലിയനുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെല്ലാവരും ഇവിടെ തന്നെ ജനിച്ചു വളർന്ന, ഇവിടെ തന്നെ രൂപം കൊണ്ടുവന്ന ആളുകളായിക്കൊള്ളണമെന്നില്ല. അവർ പല സ്ഥലങ്ങളിൽ നിന്നും വന്നവരാണ്. പട്ടാണികളുണ്ട്, നക്ഷബന്ദി എന്ന് വിളിക്കുന്ന വിഭാഗം കൊയിലാണ്ടി ഭാഗത്തുണ്ട്. അങ്ങനെയൊക്കെയുള്ള നൂറുകണക്കിന് വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ കൂടിച്ചേർന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു മലയാളിത്വത്തിൽ ഒരുപക്ഷെ ആഗോളവും അതുപോലെ തന്നെ ഇവിടവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുക അല്ലേ പ്രധാനം എന്നുള്ളതാണ് ഇവിടെ ചോദിക്കാനുള്ളത്. കാരണം ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, അവസാനം മലയാള ഭാഷ ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷ് ഭാഷയോ IELTS പോയിട്ട് മറ്റേതെങ്കിലും ഭാഷയോ പഠിച്ച് ജാപ്പനീസ് ഇംഗ്ലീഷ് എന്താണ് മലയാളം നിഘണ്ടുക്കൾ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് പഠിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ മറുനാടുകളിൽ പോയിട്ട് അവിടെ തൊഴിലാളിയായി മാറി സ്വയം ഇവിടെ മുതലാളിയായിട്ട് അഭിനയിക്കുന്ന ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ ആഗോള മലയാളിത്വത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ള ചോദ്യം കൂടി ചോദിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള അതിന് പകരം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു തരം ഗ്ലോബൽ നൊസ്റ്റാൾജിയ അറിഞ്ഞോ അറിയാതെയോ കണ്ടെത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി വരുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരുപാട് സമയം. നന്ദി ഗണേശ് സാർ. നോം ചോംസ്കിയുടെ ഒരു സെന്റൻസ് ഉണ്ട്, ചിക്കൻ ഈസ് റെഡി ടു ഈറ്റ്. അതിനെ അത് സെയിം ഇംഗ്ലീഷാണ്. രാവിലെ നിങ്ങൾക്ക് 6 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 1 മണിക്കും അതിനെ 3 രീതിയിൽ നിങ്ങൾക്ക്
അതിനെ വ്യാഖ്യാനിക്കാം എന്നുള്ള രീതിയിൽ അത്രമാത്രം സങ്കീർണമായ ഒരു ഇഷ്യൂ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഈ റുബ്രിക്ക് തന്നെ ഇതിനെ ഈ ഒരു കവറിംഗ് തീമിനെ തന്നെ ഈ മൂന്ന് ചരിത്രകാരന്മാരും നന്നായിട്ട് പ്രോബ്ലമറ്റൈസ് ചെയ്തിട്ടുണ്ട്. ചില മൈക്രോ മാക്രോ അനാലിസിസിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്കൊരു 5 മിനിറ്റുകൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, ഇൻട്രാക്ട് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ചോദിക്കണം. കാര്യം ഇത്തരത്തിലൊരു ചെറിയ, അതായത് ഈ മൂന്ന് ചരിത്രകാരന്മാരെ ഈ 1 മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ പിടിച്ച് ഒതുക്കി ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വലിയൊരു ബുദ്ധിമുട്ടായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചോദിക്കാനുണ്ടെങ്കിൽ 4 മണി വരെ ആയിരുന്നു നമ്മുടെ സമയം. തീർച്ചയായിട്ടും സദസ്സിൽ നിന്ന് ചോദ്യങ്ങളാകാം. സാർ, എൻ്റെ ചോദ്യം അത് ആ ഉത്തരം ഒരു പ്രത്യേക ആളിനോടല്ല, മൂന്ന് പേരും ഈ വിഷയത്തിൽ പ്രകടപ്പെടായതുകൊണ്ട്. ഇപ്പോൾ ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന ഒരു സംസ്കാരമുണ്ട്. അത് ഈ ആഗോളീകരണത്തിൻ്റെ കാലത്ത് ഈ ആരാണ് ഇന്ത്യക്കാരെന്ന് പറയുന്ന അറിവില്ലായ്മയെ പലപ്പോഴും വളരെ ബോധപൂർവമായിട്ട് ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ലേ. അതിൽ നിന്ന് സ്വന്തം സ്വത്വത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള വഴികൾ അടയുന്ന രീതികളല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോ അല്ല, എൻ്റെ ഉത്തരം ഇവിടെ മൂന്ന് പേരുടെ ഉത്തരം അല്ല എന്നുകൂടി ഞാൻ പറഞ്ഞോളൂ. കാരണം ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ദേശം, ദേശീയത എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ മുഴുവൻ വശങ്ങളിലേക്കൊന്നും കടക്കാൻ നമ്മളെ കൊണ്ടിപ്പോൾ സാധിക്കുകയില്ല. പക്ഷേ എൻ്റെ പെട്ടെന്നുള്ളൊരു അഭിപ്രായം മാത്രം പറയാം. കാരണം ഇന്ത്യയിലുള്ള ഈ ദേശം, ദേശീയത എന്ന് പറയുന്ന സംഗതി ഒരു എന്തെങ്കിലും തരത്തിലുള്ളൊരു മിത്തിക്കൽ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും രൂപങ്ങളുടെയോ അടിസ്ഥാനത്തിൽ ഉണ്ടായി വന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടൊരു ഏകകത്വം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നതുമാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ദേശരൂപീകരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 200 വർഷത്തിനിടയിൽ, അത് മൈക്കിളിലൂടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 18-ാം നൂറ്റാണ്ടിലെ മാപ്പുകളിൽ കാണുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഇന്നത്തെ ഇന്ത്യയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഏർപ്പാടാണ്. അത് ഒരു മാപ്പിൽ കണ്ടിരുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഹിന്ദുക്കുഷ് പർവ്വതനിര മുതൽ വിയറ്റ്നാം, ഇന്നത്തെ ഇൻഡോ ചൈന വരെയുള്ള മുഴുവൻ പ്രദേശവും ഇന്ത്യയായിട്ട് കണക്കാക്കിയിരുന്നൊരു ഘട്ടം വരെ ഒരു കാലത്തുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട. അങ്ങനെ പറയുമ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ രൂപീകരണം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായി വന്നിട്ടുള്ള വലിയ സാമൂഹ്യ പരിവർത്തന പ്രക്രിയകളുടെ ഭാഗമായിട്ടുണ്ടായി വന്നതാണ് എന്നുള്ളതാണ്. അത് പക്ഷേ ആ ഇന്ത്യ എന്ന് പറയുന്നത് അത്തരത്തിൽ പൂർണ്ണമായി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. പക്ഷേ ഒരു ഈ ഈ ഈ കൾച്ചറൽ എന്താ പറയണ്ടേ, മൈത്തോളജിക്കൽ ലീനിയേജ് എന്ന് പറയുന്നതല്ല ഇന്ത്യയുടെ അടിത്തറ എന്നുള്ളത് മാത്രമാണ് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ കഴിയും. അപ്പോൾ നമ്മളൊരു പക്ഷെ കണ്ടെത്തേണ്ടത്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, നമ്മളീ പറയുന്ന ബഹുസ്വരതയിലാണ് ഒരു പക്ഷേ അവസാനം ഇന്ത്യ കണ്ടെത്തേണ്ടി വരിക എന്നുള്ള യാഥാർത്ഥ്യം മാത്രം. അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അതാണ് ഞാൻ. ആവർത്തിക്കുന്നില്ല, ഏകദേശം ഇതേ ഉത്തരം തന്നെയാണ് എനിക്കും തരാനുള്ളത്. ഇന്ത്യയുടെ തലത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ തലത്തിലും ഇതുപോലെയുള്ള പുനർനിർണയം ആവശ്യമായിട്ട് വരും. ഉദാഹരണത്തിന് ഞാൻ മുമ്പ് പറഞ്ഞ അതേ ഉദാഹരണം തന്നെ അല്പം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ വീരമാർത്താണ്ഡപുരത്തി എന്നപ്പോൾ അവർ സ്വീകരിക്കാതിരുന്ന മിഷണറിമാരെ വിദേശികളായി കണ്ടവർ അതേ നസ്രാണി മാപ്പിളമാർ പിൽക്കാലത്ത് എഴുതുന്ന ഒരു എഴുത്തുണ്ട് പാത്രിയർക്കീസ് എഴുതുന്നത്, ഞങ്ങളുടെ ജാതിയിൽപ്പെട്ട ഒരു മെത്രാനെ തരണം,
ഞങ്ങളുടെ ജാതിയിൽപ്പെട്ട മെത്ര എന്നവർ ഉദ്ദേശിക്കുന്നത് മലയാളിയേയല്ല, സുറിയാനി എന്ന ഭാഷ സംസാരിക്കുന്ന, അതിൽ ആരാധന ക്രമം നടത്തുന്ന ഏത് മെത്ര വന്നാലും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. അതായിരുന്നു അവരുടെ അവർ. അപ്പോൾ ഇത് പല വിധത്തിലാണ് നമ്മുടെ ഇന്നത്തെ ഇന്ത്യയിലെയും കേരളത്തിലെയും ജനങ്ങൾ വികസിച്ചു വന്നതും അവരുടെ സാംസ്കാരിക മൂല്യങ്ങൾ കണ്ടെത്തിയെന്നുള്ളത് മനസ്സിലാക്കുകയാണ്. ഗ്ലോബൽ ഐഡൻറ്റിറ്റി ഓഫ് കേരള ത്രൂ ദ ഏജസ് എന്ന് പറയുന്ന ആ തീമിനെ തന്നെ സത്യത്തിൽ ഒന്ന് ഡീകൺസ്ട്രക്ട്, അതിനെ തന്നെ അവന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രോബ്ലമറ്റൈസ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ആശയങ്ങൾ പങ്കുവെച്ച പ്രൊഫസർ രാജൻ ഗുരുക്കൾ സാറിനും പ്രൊഫസർ മൈക്കിൾ തരൻ സാറിനും പ്രൊഫസർ കെ എൻ ഗണേശ് സാറിനും മോഡറേറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. അതുപോലെ ചർച്ചയിൽ പങ്കെടുത്തവർക്കും കേട്ടിരുന്നവർക്കും എല്ലാവർക്കും നന്ദി.